ഇനി മുതൽ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി കറങ്ങുന്ന വേഗത കൂടിയതോടെ ഇനിയുള്ള ദിവസങ്ങൾ 24 മണിക്കൂറാണെന്ന് പറയാനാകില്ലെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന വിവരം. നിലവിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏത് സമയത്തേക്കാളും വേഗതയിലാണെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഇപ്പോൾ 24 മണിക്കൂറിൽ നിന്നും ഗവേഷകർ പറയുന്നു. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2020 മുതൽ തന്നെ ഒരു ദിവസം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണ്ട. മാത്രമല്ല അതേ വർഷം ജൂലൈ 19-നാണ് 1960-കൾക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ദിവസം പൂർത്തിയായതെന്നതും ശ്രദ്ധേയമാണ്. സമയം കുറഞ്ഞെന്ന് കേൾക്കുമ്പോൾ കാര്യമായ കുറവ് സംഭവിച്ചെന്ന് തെറ്റിദ്ധരിക്കരുത്. അതേസമയം നേരത്തെയുള്ള ചില കണക്ക് പ്രകാരം 24 മണിക്കൂറിലേറെ എടുത്ത ദിവസം പൂർത്തിയാക്കിയ ചരിത്രവും ഭൂമിക്കുണ്ട് എന്നത് മറ്റൊരു കൗതുകമാണ്. എന്തായാലും ആഗോളതാപനം കാരണം ഭൂമി കറങ്ങുന്നതിന്റെ വേഗം ഇനിയും കൂടിയേക്കാമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. നെഗറ്റീവ് ലീപ് സെക്കൻഡ് പ്രകാരം ഒരു ദിവസത്തിൽ 1.462 മില്ലി സെക്കൻഡാണ് കുറയുന്നത്. പുതിയ കണ്ടുപിടുത്തം കൂടി പരിഗണിച്ചാണോ എന്ന് വ്യക്തമല്ലെങ്കിലും 2020 ഡിസംബറിൽ ലോകത്തിന്റെ ഔദ്യോഗിക സമയം കൃത്യമാക്കുന്നതിന് ലീപ് സെക്കൻഡ് അധികമായി ചേർക്കേണ്ടതില്ലെന്ന് ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസ് തീരുമാനിച്ചിരുന്നു. ലീപ് വർഷം പോലെ സമയം കൃത്യമായി സൂക്ഷിക്കാനായി ഏർപ്പെടുത്തിയതാണ് ലീപ് സെക്കൻഡും. 2015 നടത്തിയ പഠന പ്രകാരം ആഗോളതാപനം ഭൂമിയുടെ കറക്കത്തിന് വേഗം കൂട്ടിയേക്കാമെന്ന് സൂചന നൽകിയിരുന്നു. ഹിമാനികൾ അഥവാ ഗ്ലേഷ്യറുകൾ ഉരുകി ജലമായി കടലിലെത്തുന്നത് ഭൂമിയുടെ കറക്കം വേഗത്തിലാക്കുമെന്ന് സയൻസ് അഡ്വാൻസ് പ്രസിദ്ധീകരിച്ച ലേഖനം പറയുന്നു. ശാസ്ത്രജ്ഞരുടെ വിശദീകരണം പരിഗണിച്ചാൽ 24 മണിക്കൂറിൽ ശരാശരി അര സെക്കൻഡ് കുറവാണ് പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തം ശാസ്ത്ര ലോകത്ത് സമയം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. 1960-കൾക്ക് ശേഷം ഏറ്റവും വേഗമുള്ള 28 ദിനങ്ങൾ ഉണ്ടായത് 2020-ലാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഭൂമിയുടെ കർക്കവുമായി കൂടുതൽ ചേർച്ച കിട്ടും വിധം സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് മാറ്റി നിർത്തണോ എന്നത് ഇപ്പോഴത്തെ ചർച്ചയിലൊന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി.